എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഈ ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. മറ്റാരുമല്ല, മലയാള ഗാനശാഖയ്ക്ക് ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഒരു വലിയ മനുഷ്യ, ഒരു എന്താ വരികളുടെ ഒരു ഇന്ദ്രജാലക്കാരൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി മാഷ്. അദ്ദേഹം ഗാനരചയിതാവ് മാത്രമല്ല, ഒരു കവിയാണ്, ഒരു തിരക്കഥാകൃത്താണ്. അങ്ങനെ എല്ലാ നിലകളിലും അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് നമ്മൾ ഇന്ന് ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. മനുഷ്യ മനസ്സിൻ്റെ തീവ്രമായ വികാരങ്ങളെ ഭാവതന്മയത്വത്തോടുകൂടി തൻ്റെ വരികളിലേക്ക് ആവാഹിക്കുകയായിരുന്നു പുത്തഞ്ചേരി മാഷ് ചെയ്തിട്ടുള്ളത്. പുത്തഞ്ചേരി മാഷ് ഒരുപാട് കവികളെപ്പറ്റി തൻ്റേതായിട്ടുള്ള നിലപാടുകളും തൻ്റേതായ വീക്ഷണങ്ങളും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് ആരായിരുന്നു പുത്തഞ്ചേരി എന്ന് ചോദിക്കുമ്പം, ഞാൻ പറയും അദ്ദേഹം ഹൃദയത്തിൻ്റെ കവിയായിരുന്നു എന്ന്, ഹൃദയത്തിൻ്റെ ഗാനരചയിതാവായിരുന്നു എന്ന്. കാരണം താൻ നടന്നുപോയ ജീവിതത്തിൻ്റെ ഋതുഭേദങ്ങളിൽ നിന്ന് കടമെടുത്തുകൊണ്ടുള്ള മഞ്ഞും തണുപ്പും മഴയും വേനലും ശൈത്യവും വസന്തവും ഹേമന്തവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ വരികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ പ്രകൃതി ബിംബങ്ങളുമായിട്ട് കൂട്ടിയിണക്കിക്കൊണ്ട് അതിസുന്ദരമായ വാങ്മയങ്ങളാണ് മലയാള ഗാനശാഖയിലേക്ക് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. രാവും നിലാവും രാഗചന്ദ്രനും രാത്രിപക്ഷിയുടെ പാട്ടും നക്ഷത്രങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ തൂലികയ്ക്കുള്ള മഷിയായിരുന്നു. ജീവിതത്തിൻ്റെ ഹൃദയബന്ധങ്ങളുടെ, ആത്മബന്ധങ്ങളുടെ, സ്നേഹബന്ധങ്ങളുടെയും ഒക്കെ ഒരു നേർത്ത നൂല് അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളിലും നമുക്ക് ദർശിക്കുവാനാകും. അങ്ങനെയുള്ള പാട്ടുകളാണ് തീർച്ചയായിട്ടും അമ്മമഴക്കാരന് കണ്ണിറഞ്ഞുവും അതോടൊപ്പം ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്നുള്ള പാട്ടുമൊക്കെ. ആ ഒരു തലത്തിലേക്ക് തീവ്രമായ അച്ഛനോടുള്ള ആഴത്തിലുള്ള അഗാധമായ സ്മരണയും ബഹുമാനവും അദ്ദേഹത്തിൻ്റെ ഹൃദയബന്ധവും അടുത്ത് നമ്മളെ നോവിപ്പിക്കുന്ന ഒരു പാട്ടുകൂടിയാണ് ഏതോ രാത്രി മഴ മൂളി വരും പാട്ട് എന്നുള്ളത്. ആ പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഏതോ രാത്രി മഴ മൂളി വരും പാട്ട്, പണ്ടേ പണ്ടു തൊട്ടെന്നുള്ളിലുള്ള പാട്ട്, എന്നും ചായുറക്കി പാടിത്തരും പാട്ട്, ഓരോരോർമകളിലോടിയെത്തും പാട്ട്, കണ്ണീരിൻ പാടത്തും നിലവില്ലാരാവത്തും കൽവിയിൽ കത്തണ പാട്ട്, പഴം പാട്ട്. തീർച്ചയായിട്ടും അരുൺ ചേട്ടൻ്റെ പാട്ട് ഏതോ രാത്രി മഴ, അത് ആ രാത്രി മഴ നമ്മളിലേക്ക് ഇങ്ങനെ പെയ്ത് ഇറങ്ങി, അതാണ് ആലാപനത്തിൻ്റെയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വരികളുടെയും ആ ഒരു മാന്ത്രികത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഗാനലോകത്തിലേക്ക് കടന്നു വന്നത് കോഴിക്കോട് ആകാശവാണിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ്. പിന്നീട് എച്ച് എം വിക്ക് വേണ്ടിയും അതോടൊപ്പം തരംഗിണിക്ക് വേണ്ടിയും ഒക്കെ വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഗാനങ്ങളിലൂടെ അദ്ദേഹം ഇങ്ങനെ ഓരോരോ പടികൾ കയറി മലയാള ചലച്ചിത്ര ഗാനശാഖയിലേക്ക് കടന്നു വന്നു. പിന്നീട് അവിടെ നിന്ന് ശാന്തമീ രാത്രി മുതൽ ഹരിമുരളീരവം വരെയുള്ള ഏട് 344 ചിത്രങ്ങളിലായിട്ട് 1600 പാട്ടുകളാണ് അദ്ദേഹം എഴുതിയതും അതുവഴി മലയാളി മനസ്സിൻ്റെ പടികളിലേക്ക് അദ്ദേഹം നടന്നു കയറിയത്. പുത്തഞ്ചേരി മാഷ് വികാരങ്ങളുടെ ഒരു കവി കൂടിയാണ്. പ്രണയം എന്ന ഒരു വികാരത്തെ വളരെ തന്മയത്വത്തോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും പൂരിപ്പിക്കപ്പെടാതെ പോയ പ്രണയത്തെയാണ് അദ്ദേഹം ഒരുപാട് സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരു പാട്ടാണ് പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം എന്നുള്ളത്. അത് നമ്മുടെ ഈ റീസെൻ്റായിട്ടുള്ള സമയങ്ങളിൽ പോലും അത്രയധികം ജനങ്ങൾ കേൾക്കുകയും നമ്മളെല്ലാവരും സ്റ്റാറ്റസുകളായിട്ടും ഒക്കെ ഒരുപാട് കണ്ടതുമായിട്ടുള്ള ഒരു പാട്ടാണ്. ഒരിക്കലും പാട്ടുകൾ മരിക്കുന്നില്ല, ആ വരികളുടെ മാന്ത്രികതയാണത്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. തരളമാം സന്ധ്യകൾ നറുമല തിങ്കളിൽ നിറുകയിൽ ചന്ദനം തൊട്ടതാവാം, കുയിലുകൾ പാടുന്ന തൊടിയിലെ തുമ്പി
കവികൾ കുസൃതിയായി മൂളി പരന്നതാവ. അണിനിലാത്തിരിട്ട മണിവിളക്കായി മനം അഴകോടെ മിന്നി തുടിച്ചതാവ. അണിനിലാത്തിരിട്ട മണിവിളക്കായി മനം അഴകോടെ മിന്നി തുടിച്ചതാവ. ആരും കൊതിക്കും ഒരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം. പിന്നെയും പിന്നെയും ആരും കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വരം. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വരം. പിന്നെയും പിന്നെയും മാറൂ നിലാവത്ത് പൊൻവേണുകൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും 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 ആ പാട്ട് കേൾക്കാനായിട്ടിങ്ങനെ ഹൃദയത്തിൻ്റെ കാത് വെമ്പൽ കൊള്ളുകയാണ്. അത്രയധികം മനോഹരമായിട്ടാണ് ചേച്ചേട്ടൻ പാടിയതും. അതോടൊപ്പം ആ വരികൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ വരികളാണ് നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് സത്യത്തിൽ. തീർച്ചയായിട്ടും 7 തവണയോളം അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുകയുണ്ടായി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രവും കൂടിയുണ്ട്. ഇദ്ദേഹം പ്രസിദ്ധനായത് അല്ലെങ്കിൽ ഹിറ്റായൊരു പാട്ടെന്ന് പറയുന്നത് ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുപോവുക എന്നുള്ള പാട്ടാണ്. അപ്പം ആ പാട്ടിന് മുന്നേ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, 3 സിനിമകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ അദ്ദേഹത്തിന് അത്രയും വിജയിക്കാൻ ഹിറ്റാക്കുവാൻ കഴിഞ്ഞില്ല ആ പാട്ട്. പക്ഷേ പിന്നീട് അദ്ദേഹം ഈ തൻ്റെ ഈ എഴുത്തുവരികൾ താൻ നിർത്തുകയാണെന്നൊരവസ്ഥ പോലും അദ്ദേഹത്തിന് വരികയുണ്ടായി. അതിനുശേഷം കൂട്ടുകാർ നിർബന്ധത്തോടെ പൂന്തോട്ടത്തിലൂടെ നടക്കുവാൻ വെറുതെ പറഞ്ഞപ്പോഴാണ് വളരെ ഹിറ്റായിട്ടുള്ള ശാന്തമീ രാത്രിയിൽ പിറക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം പിന്നെ നടന്നു കയറിയത് മലയാള ഗാനശാഖയുടെ ഒരു വസന്തകാലം നമുക്ക് സമ്മാനിക്കാനായിട്ടാണ്. തീർച്ചയായിട്ടും ആ ഒരു വസന്തകാലത്തിലെ ഒരു പുതുമഴയായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വന്നൊരു പാട്ടാണ് ആരൊരാൾ പുലർമഴയിൽ എന്നുള്ള പാട്ട്. തീർച്ചയായിട്ടും പ്രകൃതിയെയും ജീവിത ഗന്ധിയായിട്ടുള്ള സംഭവങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു മാന്ത്രികത അദ്ദേഹത്തിന് സ്വതസിദ്ധമായി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ പാട്ട് ആരൊരാൾ പുലർമഴയിൽ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. തീരെയുറങ്ങാതെ പുലരും വരെ വരവീണയിൽ ശ്രുതി വീട്ടിരാരോ വരും നിന്നെ രാപ്പാടി പാടുമ്പോ അഴിവാതിരിൽ മിഴി ചേർത്തു ഞാൻ തളരുന്നു കാവലായി സ്വയം നിൽക്കും ദീപമേ എരിഞ്ഞാലും മായുവാൻ മറന്നേ പൂം തിങ്കളെ തെളിഞ്ഞാലും വിളിക്കാതെ വന്നു കൂട്ടുകാരി ആരൊരാൾ പുലർമഴയിൽ ആർദ്രമാം ഹൃദയവുമായി ആദ്യമായി നിൻ മനസ്സിൻ ജാലകം തിരയുകയായി പ്രണയമൊരു തീനാണം അലിയുനീയാവൂണം പ്രണയമൊരു തീനാണം അലിയുനീയാവൂണം പീലിവിടരും നീലമുകിലെ. മനുഷ്യ മനസ്സിൻ്റെ ഭാവങ്ങളെ
അത്രമേൽ വരികളാക്കിയ അതേ മനുഷ്യൻ തന്നെയാണ് ജെയിംസ് ബോണ്ടിൻ്റെ ഡിറ്റോയും അതോടൊപ്പം പറക്കും തെളിക ഈ പറക്കും തെളിക എന്നുള്ള പാട്ടുകളുമൊക്കെ എഴുതിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് സത്യം അതിശയമാണ്. അദ്ദേഹത്തിന് എന്തും സാധിക്കുമായിരുന്നു, അത്രത്തോളം പ്രഗത്ഭനായിരുന്നു, അത്രത്തോളം കഴിവുള്ളവനായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ. അതോടൊപ്പം ദാസാറ് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊണ്ട് ആ വരികളെ സമ്പന്നമാക്കിയിട്ടുണ്ട്. കൂടുതലും എനിക്ക് തോന്നുന്നു ദാസാറാണ് ഗിരീഷ് പുത്തഞ്ചേരി മാഷിൻ്റെ പാട്ടുകൾ കൂടുതലായും പാടിയിട്ടുള്ളത്. അപ്പം അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് എം ജി ശ്രീകുമാർ സാറ് പാടിയ ഒരു സുന്ദരമായ പാട്ടാണ്. നമ്മളെല്ലാവരും എന്നും എന്നും എവർഗ്രീൻ ഒരു സോങ്ങാണ് നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞ വിളയെന്ന്. അപ്പം തീർച്ചയായിട്ടും അത് മനോഹരമായ ഒരു പാട്ടാണ്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. മേടമാസ ചൂടിലെ നിലാവും തേടി നാട്ടുമാവിൻ ചോട്ടിൽ വന്നിരിക്കുമ്പോൾ കുഞ്ഞുകാറ്റിൻ ലോലമാം കുശ്രുതി കൈകൾ നിന്റെയോമൽപാവാട തുമ്പുളയ്ക്കുമ്പോൾ ചാഞ്ചക്കം ചെല്ലക്കൊമ്പിൽ ചിങ്കാരച്ചേരിൽ മെല്ലെ താഴമ്പുവായി തുള്ളുമ്പോൾ നീ എനിക്കല്ലേ നിൻ പാട്ടെനിക്കല്ലേ നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്പലിട്ടു കുണുങ്ങി നിൽപ്പവളേ ഏത പൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. അത്രമേൽ ആഴത്തിൽ വതിഞ്ഞുപോയി ചിഞ്ചിച്ചേടം പാടിയത്, കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ട പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടാണ് എനിക്കത്. അപ്പോൾ അത്രമേൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ കേവലം ഒരു ഗാനരചയിതാവോ കവിയോ മാത്രമല്ല പുത്തഞ്ചേരി മാഷ്. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു തിരക്കഥാകൃത്ത് കൂടിയാണ് എന്ന് നമ്മളറിയണം. മേലേപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമയുടെ കഥ അദ്ദേഹമാണ് എഴുതിയത്. അതോടൊപ്പം വടക്കുന്നാഥൻ, പല്ലാവൂർ ദേവനാരായണൻ തുടങ്ങിയ സിനിമകളുടെ തിരക്കഥകളും എഴുതിയത് നമ്മുടെ പുത്തഞ്ചേരി മാഷാണ് എന്നൊരു കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഓർമ്മകളുടെ പ്രണയനീരിൽ മുങ്ങി നിവരുന്ന ഒരു സുഖമാണ് മറന്നിട്ടും എന്തിനു മനസ്സിൽ തുളുമ്പുന്നു എന്ന പാട്ട് കേൾക്കുന്നു. തീർച്ചയായിട്ടും അത്രത്തോളം ഭാവാത്മകമായിട്ടുള്ള വരികൾക്ക് പാടിയിരിക്കുന്നത് മലയാളത്തിൻ്റെ സ്വന്തം ഭാവഗായകനായിട്ടുള്ള പി ജയചന്ദ്രൻ സാറാണ്. അപ്പോൾ പിന്നെ ആ പാട്ടിൻ്റെ ഫീലും അതിൻ്റെ ഹൃദയങ്ങളിലൊക്കെ ആഴ്ന്നിറങ്ങേണ്ട അളവും നമുക്ക് അളന്നെടുക്കുവാൻ കഴിയില്ല. തീർച്ചയായിട്ടും ആ ഒരു പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. അറിയാതെ നീ എൻ്റെ മനസ്സിലെ കാണാത്ത കവിതകൾ മൂളി പഠിച്ചിരുന്നു മുറുകാൻ തുടങ്ങുമെൻ വിറയാർന്ന വീണയെ മാറൂടമർത്തി കൊതിച്ചിരുന്നു എന്തിനെന്നറിയില്ല ഞാനെൻ്റെ മുത്തിനെ എന്തിനെന്നറിയില്ല ഞാനെൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലൂലഭാവം പൊഴിഞ്ഞിട്ട് ുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം പുലർമഞ്ഞുകാലത്തെ
ഇന്നത്തെ സ്നേഹതീരം മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലൂലഭാവം. ജീവിതത്തിൽ ഒരുപാട് കഥകളുള്ള മനുഷ്യനാണ് പുത്തഞ്ചേരി മാഷ്. അദ്ദേഹത്തെ പറ്റി എല്ലാ സംഗീത സംവിധായകർക്കും എന്തെങ്കിലും ഒന്ന് പറയുവാൻ കാണും. തീർച്ചയായിട്ടും ഓരോ പാട്ട് ജനിക്കുന്നത് പോലും ഒരു വലിയ കഥയാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ വരികളെ നമ്മൾ കീറി പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവിച്ചു പോയ ജീവിത ചിത്രങ്ങളും അതോടൊപ്പം തൻ്റെ കനവുകളും സ്വപ്നങ്ങളും ചിലതൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നതായിട്ടും ചില വരികളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ആ വരിയുടെ മാന്ത്രികത എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഹൃദയങ്ങൾ, ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഹൃദയത്തിൻ്റെ കവിയാണ് പുത്തഞ്ചേരി എന്ന്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെയാണ് അദ്ദേഹം വരികളാക്കിയത്, അദ്ദേഹത്തിൻ്റെ കാഴ്ചകളെയാണ് അദ്ദേഹം വരികളാക്കിയത്. ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന പാട്ട് ആ ഒരു ഗണത്തിൽ പെടുന്ന ഒന്നാണ്. അത്ര സുന്ദരമായ ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. മലർമഞ്ഞു വീണ വനവീതിയിൽ ഇടയൻ്റെ പാട്ടു കാതോർത്തവേ, ഒരു പാട്ടിനാവിലൊരുകുന്നുരണ്ട് മനസ്സിൻ്റെ പാട്ട് കേട്ടു. മനസ്സിൻ്റെ പാട്ടു കേട്ടു, നിഴൽ വീഴുമെൻ്റെ ഇടനാഴിയിൽ കനിവോടെ പൂത്ത മണി ദീപമേ, ഒരു കുഞ്ഞു കാറ്റിലണയാതെ നിൻ തിരിനാളമെന്നും കാത്തിടാ, തിരിനാളമെന്നും കാത്തിടാം. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പരന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. നമ്മുടെ എ ആർ റഹ്മാൻ സാറ് പോലും ഇദ്ദേഹത്തിൻ്റെ വരികൾക്ക് സംഗീതം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ആ ഒരു വരികളുടെ ഭംഗിയും അതിൻ്റെ തന്മയത്വവും അത്രത്തോളം നമുക്ക് പറഞ്ഞു തരുവാനായിട്ട് സാധിക്കില്ല. അതായിരുന്നു അദ്ദേഹം. ഒരിക്കലും മറക്കില്ല വരികൾ, ഒരിക്കലും അത് മരിക്കില്ല, അത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ഒരു പാട്ടാണ് മുറ്റത്തെത്തും തെന്നലെ മുട്ടിക്കുന്നു ചെമ്പകം എന്ന് പറഞ്ഞത്. അപ്പം ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. വെൺമുകിരി താഴ്വരയിൽ വെണ്ണിലവേ നീ പറഞ്ഞു, എന്നും കാത്തിരുന്നു നിന്നെ ഓർത്തിരുന്നു, പാതിച്ചാരിയ വാതിൽ പഴുതിരരാവിളക്കിന്നൊളിയല്ലേ മഞ്ഞുകൂടിനുള്ളിലൊളിച്ചൊരു മാമ്പൂമലരല്ലേ, പാതിച്ചാരിയ വാതിൽ പഴുതിരരാവിളക്കിന്നൊളിയല്ലേ മഞ്ഞുകൂടിനുള്ളിലൊളിച്ചൊരു മാമ്പൂമലരല്ലേ, പാട്ടിരു തമ്പുരു ശ്രുതിയല്ലേ ഇവളെ കളിത്തോഴി, ഓ അഴകാം കളിത്തോഴി, ഓ മുറ്റത്തെത്തും തെന്നലെ മുട്ടിട്ടെന്നോ ചെമ്പകം അവളെ കളിത്തോഴി, ഓ അഴകാം കളിത്തോഴി. രാവിൽ പൂനിലാവിൽ പീലി നീർത്തും പുല്ലുപായിൽ പൊന്നിൻ നൂലുപോലെ നീയുറങ്ങും
മനസ്സിലെ താളത്തിൽ ഒരു നുള്ളു കർപ്പൂരം തിളയ്ക്കുന്ന തീക്കുരുന്നേ നിന്നെ അന്നും ഇന്നും തൊട്ടേയില്ല ഞാൻ മറന്നു പോകലെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെയാം അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു വേറുതേ മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ നിലാവിൻ്റെ നീലഭസ്മക്കുറിയണിഞ്ഞു രാത്തിങ്കളിനെ പുത്താരി ചാർത്തി ഏതോ വേനൽ കിനാവുകളിൽ പുലർവെയിലും പകൽമുകിലുമായി വന്നു ഹരിമുരളീരവും പാടി കളഭം തൊടുന്നുണ്ട് ഹൃദയങ്ങളിൽ അവരികൾ പിന്നെയും പിന്നെയും ഹൃദയതന്ത്രികളിൽ വിരൽ മീട്ടുന്നുണ്ട് പട്ടുകളുടെ ആ സൂര്യകിരീടം വീണുടഞ്ഞുവെങ്കിലും. നമസ്കാരം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിനുള്ള ട്രിബ്യൂട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ട്രിബ്യൂട്ട് ഇത് ലെജൻഡ് വീഡിയോ ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്ത SPP സാറിനായിരുന്നു. SPP സാറിൻ്റെ പാട്ടുകളൊക്കെ പാടി നല്ലൊരു റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പാട്ടുകൾ റിക്വസ്റ്റ് വന്നിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ SPP സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മൾ പാടിത്തരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ചെയ്തത് ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെയാണ്. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതിയ പാട്ടുകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ആ പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി പാടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് പറയുക, നമ്മൾ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുന്നത് നമ്മുടെ എപ്പിസോഡിനൊക്കെ. ഫസ്റ്റ് ട്രിബ്യൂട്ട് ടു ദി ലെജൻഡ് എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും ഇപ്പോൾ കാണുന്ന ലിങ്കിൽ പോയി കണ്ടു നോക്കുക. അപ്പോൾ അറിയാൻ പറ്റും നമ്മുടെ ചേഞ്ചസ് എന്തുവാണെന്ന്. നമ്മൾ ചെറുതായിട്ട് ഗ്രീൻ സ്ക്രീൻ സാധനങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ കാണിച്ചു തരാം. കണ്ട പച്ച കളറാണ് ഇത്. നമ്മൾ ചെറുതായിട്ട് എഡിറ്റൊക്കെ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റിയാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിൽ ഇനിയോടുള്ള ടെക്നിക്ക് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമ്മുടെ കൂടെ വേണം. നമ്മൾ ടെക്നിക്ക് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സപ്പോർട്ടുകളൊക്കെ എനിക്ക് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണെന്നും അതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ പറയുന്നതാണ്. അപ്പോൾ ഇനിയും അത്ഭുതകരമായ വീഡിയോകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എത്രത്തോളം വരുമെന്നും അറിയില്ല. ഈ വീഡിയോ നമ്മുടെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. അതൊക്കെ നമ്മൾ ക്ഷമിക്കണം. ഇനിയുള്ള വീഡിയോകൾ നമ്മൾ ഇംപ്രൂവ് ചെയ്ത് നല്ല കിടുക്കാഴ്ച വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ട്രിബ്യൂട്ട് ഇതിൽ അറ്റൻഡ് ചെയ്ത വീഡിയോ നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും ചെയ്യുന്നതാണ്. അതിനിടയ്ക്ക് വേറെ വീഡിയോകളും വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. താങ്ക് യു.